ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം തന്നെയാണ്, ഡെൻസിറ്റി തിയറം എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഡെൻസിറ്റി തിയറം എന്താണ് പ്രൂവ് ചെയ്യാനും സ്റ്റേറ്റ് ചെയ്യാനൊക്കെ പറയും. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് വിത്ത് എക്സ് ലെസ് ദാൻ വൈ, ദെൻ ദർ എക്സിസ്റ്റ് എ റാഷണൽ നമ്പർ ആർ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ആർ സച്ച് ആർ ലെസ് ദാൻ വൈ. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ് വൈനേക്കാളും ചെറുതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു റാഷണൽ നമ്പർ ആറ് എക്സിൻ്റെയും വൈയുടെയും ഇടയിലുണ്ടാവും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്. ഇവിടെ സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സീറോനേക്കാളും വലിയ വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് വൺ ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നതും സീറോനേക്കാളും വലുതാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വൺ ബൈ ടു എന്ന് പറയുന്നത് സീറോനേക്കാളും വലുതല്ലേ, അതേപോലെ ടു എന്ന് പറയുന്നത് സീറോക്കാളും വലുതല്ലേ, അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് വൺ ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണ് ഈ വൺ ബൈ വൈ മൈനസ് എക്സിന്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ക്യാപിറ്റൽ എന്നിലുണ്ട്. അപ്പോൾ വൺ ബൈ വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എന്ന് പറയുന്നത് എൻ ഇൻറ്റു വൈ മൈനസ് എക്സിനേക്കാളും ചെറുതായിരിക്കും. ഇവിടെ എൻ എക്സ് പ്ലസ് വൺ ലെസ് ദാൻ എൻ വൈ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി അതിലത്തെ ബി പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇഫ് സെറ്റ് ഈസ് എ റിയൽ നമ്പർ ദെൻ ദർ എക്സിസ്റ്റ് എൻ എക്സ് എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എൻ സെഡ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ എൻ സെഡ് ടു എൻ എക്സ്. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ്, നമ്മൾ എന്നിലുള്ള ഒരു എലമെൻറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എം മൈനസ് വൺ എന്ന് പറയുന്നതിൻ്റെയും ക്യാപിറ്റലല്ല എം മൈനസ് വൺ എന്ന് പറയുന്നതിൻ്റെയും എമ്മിൻ്റെയും ഇടയിലായിരിക്കും എൻ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടാവുക. ഈ എൻ എക്സ് ചിലപ്പോൾ എം മൈനസ് വണ്ണിനോട് ഈക്വൽ ആവാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എടുക്കുകയാണ് എം ലെസ് ദാൻ എൻ വൈ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, എൻ എക്സ് ലെസ് ദാൻ എം ലെസ് ദാൻ എൻ വൈ, എൻ എക്സിൻ്റെയും എൻ വൈയുടെയും ഇടയിലാണ് എം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എല്ലാത്തിനെയും എന്നോട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സ് ലെസ് ദാൻ എം ഡിവൈഡഡ് ബൈ എൻ ലെസ് ദാൻ എൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു എം ബൈ എൻ എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്താ ഈ റാഷണൽ നമ്പർ ആറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യമല്ലേ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്? എക്സ് ലെസ് ദാൻ ആർ ലെസ് ദാൻ വൈ. ഇത്രയാണ് ഈ ഒരു തിയറം വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു കൊറോളറി പാർട്ടായിട്ട് വരുന്നതാണ്, ഇതിനെ നമ്മൾ ബിറ്റ്വീനസ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ബിറ്റ്വീനസ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് വിത്ത് എക്സ് ലെസ് ദാൻ വൈ, അപ്പോൾ എക്സും വൈയും റിയൽ നമ്പേഴ്സാണ്, എക്സിനേക്കാളും വലുതാണ് വൈ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇറാഷണൽ നമ്പറായിട്ടുള്ള സെഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സിൻ്റെയും വൈയുടെയും ഇടയിൽ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇറാഷണൽ നമ്പറാണ് കേട്ടോ. അപ്പോൾ എക്സിനേക്കാളും ചെറുത് അല്ല, വൈനേക്കാളും ചെറുതാണ് എക്സ് എന്ന് നമുക്ക് കിട്ടി. ഇറാഷണൽ നമ്പർ നമ്മൾ എക്സ് ബൈ റൂട്ട് ടു എന്ന് പറയുന്നത് വൈ ബൈ റൂട്ട് ടുവിനേക്കാളും എന്താണ് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. എക്സ് ബൈ റൂട്ട് ടു എന്ന് പറയുന്നത് വൈ ബൈ റൂട്ട് ടുവിനേക്കാളും ചെറിയൊരു വാല്യൂ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു എക്സ് ബൈ റൂട്ട് ടുവും വൈ ബൈ റൂട്ട് ടുവും റിയൽ നമ്പേഴ്സാണ്. ഇവിടെ നമ്മൾ ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുകയാണ്. എക്സ് ബൈ റൂട്ട് ടുവിനും വൈ ബൈ റൂട്ട് ടുവിനും നമ്മൾ ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബൈ റൂട്ട് ടു ലെസ് ദാൻ ആർ ലെസ് ദാൻ വൈ ബൈ റൂട്ട് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എല്ലാത്തിനെയും നമ്മൾ റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ റൂട്ട് ടു ആർ ലെസ് ദാൻ വൈ ഇങ്ങനെ നമുക്ക് കിട്ടും. അല്ല, ഡിവൈഡ് ചെയ്യല്ല കേട്ടോ, എല്ലാത്തിനെയും റൂട്ട് ടു കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമുക്ക് എക്സ് ലെസ് ദാൻ റൂട്ട് ടു ആർ ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇവിടെ സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റൂട്ട് ടു ആറാക്കി എടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക?
x less than z less than y എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി തിയറും ബിറ്റ്വീനസ് പ്രോപ്പർട്ടിയും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒരെണ്ണം x less than r less than y അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു റാഷണൽ നമ്പർ അവിടെ ഉണ്ട്. അതാണ് നമുക്ക് ഡെൻസിറ്റി തിയറം വരുന്നത്. ബിറ്റ്വീനസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറാഷണൽ നമ്പറാണ് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. രണ്ടിലും ഫസ്റ്റത്തെ നമ്മൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബിറ്റ്വീനസ് പ്രോപ്പർട്ടി ആകുമ്പോൾ നമ്മളവിടെ ഡെൻസിറ്റി തിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഡെൻസിറ്റി തിയറും ബിറ്റ്വീനസ് പ്രോപ്പർട്ടി നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ആദ്യം ഡെൻസിറ്റി തിയറം പ്രൂഫ് ചെയ്തിട്ട് ആണ് നമുക്ക് ബിറ്റ്വീനസ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു തിയറത്തിൽ വരുന്നത്.